അതുപോലെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞങ്ങളുടെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന സാധാതുക്കളായി ഞങ്ങൾക്ക് മഹാന്മാരായ അഹ്ലുൽ ബൈത്തിന്റെ കൈപിടിച്ച് മുത്തുനബി തങ്ങളുടെ ചാരത്തു ചേരാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ഇത് ചെറിയ ഒരു സംഗമമല്ല, ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു ഒത്തുകൂടലാണ്. മഹാന്മാരായ എത്രയെത്ര വലിയ വലിയ സാധാതുക്കളാണ് ഇവിടെയുള്ളത്, ആലിമീങ്ങളാണ് ഇവിടെയുള്ളത്. ഇവരെല്ലാം നമുക്ക് ലോകത്തെ കണ്ട് ചിരിക്കാൻ മാത്രമുള്ളവരല്ല, ഭൗതിക ലോകത്തെ കൈപിടിച്ച് മുത്താൻ മാത്രമുള്ളവരല്ല. നാളെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് ചെല്ലുമ്പോ നമുക്ക് കൈപിടിച്ച് രക്ഷപ്പെടാനുള്ള വസീലയാണ്. അതാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു മിനയിലൂടെ സഞ്ചരിക്കുമ്പോഴും പറയുന്നത്, ആലു നബി ദരീഅതി വഹുമു ഇലയ്യ വസീലതി അർജു ബിഹിം തഖദൻ ബിയദിൽ യമീനി സഹീഫതി. ഞങ്ങൾക്ക് നാളെ വലങ്കയിൽ ഏട് കിട്ടാനുള്ള വഴിയാണ് മഹാന്മാരായ അഹ്ലുൽ ബൈത്ത്. അതുകൊണ്ട് അവരോട് ഞങ്ങൾക്ക് ബഹുമാനം വെക്കാതെ നിർവാഹമില്ല. പ്രസ്ഥാനത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ ഒരാളും ഒരു നബിപുത്രനെയും ചെറുതായി കാണാൻ പാടില്ല. എന്റെ സദസ്സിലുള്ളവരാരും അങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്നോടും നിങ്ങളോടും പറയുകയാണ്, പ്രസ്ഥാനമേതാവട്ടെ സംഘടനയേതാവട്ടെ, മുത്തുനബി തങ്ങളുടെ പേരമക്കൾക്കുള്ള പരമ്പരയുടെ സ്ഥാനം അതും മാറൂല മാറൂല. ഒരു സാധാരണക്കാരനെ പഠിപ്പിച്ച് ആലിമാക്കാം, ഒരു സയ്യിദിനെ പഠിപ്പിച്ച് ആലിമാക്കാം, പക്ഷേ ഒരു പണ്ഡിതനെ എത്ര പഠിപ്പിച്ചാലും അത് സയ്യിദാവൂല. അത് പാരമ്പര്യം കൊണ്ട് കിട്ടിയ ബഹുമാനം തന്നെ, അത് നമുക്ക് കിട്ടാനുള്ള മാർഗമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ചോദിച്ച ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അതെന്താണ്? അൽ മവദ്ദത്തു ഫിൽ ഖുർബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളോടുള്ള സ്നേഹമാണ്, സന്താനങ്ങളോടുള്ള ബഹുമാനമാണ്, വാത്സല്യമാണ്, ഹബീബായ തങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്മാനം അതാണ്, അവിടുത്തെ പേരമക്കളോടുള്ള സ്നേഹമാണ്, അവിടുത്തെ പൗത്രന്മാരോടുള്ള അനുതാപമാണ്, അവരോടുള്ള സഹവാസമാണ്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമാണ് അവിടുത്തെ പേരമക്കളെയും സന്താന പരമ്പരകളെയും ആദരിക്കൽ. അല്ലാഹു തആല വേണ്ട വിധം അഹ്ലു ബൈത്തിനെ തഅലീമു ചെയ്യുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ വല്ലാതെ എന്ന് ബഹുമാനിച്ചപ്പോ ചിലര് പറഞ്ഞു, ഇത് ഷിയാക്കളിൽപ്പെട്ട റാഫിളി മെമ്പറാണ്. റാഫിളിയാണ് എന്ന് പറഞ്ഞു. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ോടുള്ള ബഹുമാനം കൊണ്ടാണ് എന്നെ അങ്ങനെ നിങ്ങൾ ആക്ഷേപിക്കുന്നതെങ്കിൽ ഇവിടെയുള്ള ജിന്നുവർഗവും മനുഷ്യവർഗവും മുഴുവൻ സാക്ഷി നിൽക്കട്ടെ, അന്നീ റാഫിളി, ഞാൻ ആ പ്രസ്ഥാനക്കാരനാണ്, എനിക്ക് ഏറ്റവും വലുത് മുത്തുനബി തങ്ങളോട് അവിടുത്തെ കുടുംബത്തോടുള്ള ബഹുമാനമാണ്. അതുകൊണ്ട് ഒരു സയ്യിദിനോടും നമ്മൾ നിസാരമായി കാണാൻ പാടില്ല. ഒരു സയ്യിദിന്റെ സ്ഥാനവും നമ്മൾ ഇടിച്ചു താഴ്ത്താമെന്ന് വിചാരിക്കണ്ട, നമ്മൾ സയ്യിദന്മാരെ ആദരിക്കണം. ഞാൻ ഈ വിഷയം ഇന്ന് പറയാൻ ഉദ്ദേശിച്ചു വന്നതല്ല, ഞാൻ സൂറത്തുൽ കൗസർ പറഞ്ഞപ്പോൾ അതിലേക്കങ്ങ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇടയിലൊന്ന് ചേർത്തു പറയട്ടെ, മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ 40 കൊല്ലം ദർസ് നടത്തിയ മഹാനാണ്. 40 കൊല്ലം ദർസ് നടത്തിയെന്ന് മാത്രമല്ല, ഈ 40 കൊല്ലവും വാഹനത്തിന്മേൽ മദീനയിൽ സഞ്ചരിച്ചിട്ടില്ല. ഈ 40 കൊല്ലവും മദീനത്തെ മസ്ജിദുൽ നബവിയിൽ നിന്ന് ഒരു ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല.
കാരണം ലാതറഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല അവിടുന്ന് ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല ഹാഫിള അബു നുഐമ തങ്ങൾ ഉദ്ധരിക്കുകയാണ് എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന മഹാനായിരുന്നു ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു എത്രയോ മഹാന്മാരാണ് അന്ന് കാണുന്നത് കിനാവിൽ ഇമാം മാലിക് തങ്ങൾക്ക് നബി തങ്ങൾ കൊടുക്കുന്ന ദാനങ്ങളുടെ ചിത്രങ്ങളാണ് സ്ഥാനങ്ങളുടെ ഉദാഹരണങ്ങളാണ് മഹാന്മാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മദീനയിലെ ഗവർണർ പറയുകയാണ് മദീനയിലെ ഗവർണർ പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യണം അതാ ഗവൺമെന്റിന് അനുകൂലമായ ഒരു ഫത്വ തരണം ഗവൺമെന്റിന് അനുകൂലമായ ഒരു ഫത്വ തരണം അത് ശരീഅത്തിന്റെ നിയമത്തിന് യോജ്യമല്ല ശരീഅത്തിന്റെ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫത്വ തരണം മദീനയിലെ ഗവർണർ അഹ്ലു ബൈത്തുമായി ബന്ധമുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞു ശരീഅത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഒരു മസ്അല നിങ്ങൾ മാറ്റി പറയണം അവിടെ നിർവാഹമില്ല തങ്ങൾ പറഞ്ഞാലും അവിടെ തങ്ങളോടുള്ള ബഹുമാനം വേണം അള്ളാഹുവിന്റെ നിയമത്തോടുള്ള കൃത്യതയും വേണം അതുകൊണ്ട് ഫത്വ മാറ്റി പറയാൻ നിർവാഹമില്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് ഇമാം മാലിക് റളിയല്ലാഹുവിനോട് മദീനയിലെ ഗവർണർ പറഞ്ഞു ഒരു ഫത്വയൊന്ന് ചെറിയ ചേഞ്ച് വരുത്തി തരണം ഗവൺമെന്റിന് അനുകൂലമായി ഇമാം മാലിക് റളിയല്ലാഹുവിനെ നിർവാഹമില്ല പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫത്വ കൊടുക്കാൻ വയ്യ ഇമാം മാലിക് തങ്ങളോട് മദീനയിലെ ഗവർണർ കാണിച്ചത് എന്താണ് ജയിലിൽ അടയ്ക്കുകയാണ് മാരകമായി ഇമാം മാലിക് തങ്ങളെ തല്ലുകയാണ് ചാട്ടവാറുകൊണ്ട് തല്ലി മാരകമായി പീഡിപ്പിച്ചു ഇമാം മാലിക് തങ്ങളെ ദീർഘകാലം ജയിലിലിട്ട് ശിക്ഷ നൽകുകയാണ് എന്നിട്ട് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ നിന്ന് പുറത്തു വിട്ടപ്പോ മദീനക്കാരെ മുഴുവനും കരയുകയാണ് ഇത് അനസ് എന്നവരുടെ മകൻ മാലിക് തന്നെയാണോ അത്രയും ആള് മാറിപ്പോയി അവസാനം ഖലീഫ വന്നു ഖലീഫ വന്നു വന്നിട്ട് പറഞ്ഞു ഓ മാലിക് ബിൻ അനസ് നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിന്ന ആളാണെന്ന് അറിയാം അതുകൊണ്ട് നിങ്ങളെ അകാരണമായിട്ടാണ് ജയിലിൽ ശിക്ഷിച്ചതെന്നറിയാം അതുകൊണ്ട് നിങ്ങളെ ശിക്ഷിച്ച ഗവർണറോട് നിങ്ങൾക്ക് പ്രതികാരമെടുക്കാം അതിന് അവസരം തരട്ടെ മാലിക് അപ്പോൾ തങ്ങന്മാരായ ആളുകൾ ശരീഅത്തിന് എതിരായത് പറയാൻ പറഞ്ഞാൽ പറയാൻ നിർവാഹമില്ല എന്ന് വിചാരിച്ചിട്ട് തങ്ങളുടെ സ്ഥാനത്തെ ചോദിക്കാനും പരമ്പരയെ കുറ്റം പറയാനും അതിനും അർഹതയില്ല ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു പ്രതികാരമെടുക്കാൻ അവസരം തരാം അപ്പോഴാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ന്യായകോടതിയിൽ മുന്നിൽ വെച്ചാൽ എനിക്ക് പ്രതികാരമെടുക്കാൻ അവകാശമുണ്ട് കാരണം അകാരണമായിട്ടാണ് എന്നെ തല്ലിയത് ആ തല്ലിയതിനെനിക്ക് പ്രതികാരമെടുക്കാൻ അവകാശമുണ്ട് പക്ഷേ എനിക്ക് പ്രതികാരം വേണ്ട എന്തേ കാരണം നാളെ പരലോകത്ത് വരുമ്പോൾ സയ്യിദുൽ അബ്റാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ ഹബീബി വമലാദി കഅസി വമശ്റബി വവിസാലി എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ആവേശമായ അനുരാഗത്തിന്റെ പര്യായമായ
ബാലോകരുടെ മുഴുവനും മനതലങ്ങളിൽ നിന്ന് അനുരാഗത്തിന്റെ ആത്മപീയൂഷം അനുഭവിച്ച് മദീനയിൽ കിടന്ന് ലോകത്തിന് മുഴുവനും വിശുദ്ധ സ്നേഹത്തിന്റെ പവിത്ര പാനീയം നൽകുന്ന ലോകത്തിന് മുഴുവനും നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലയോ മാലിക്കേ, അല്ലയോ മാലിക്കേ, നിങ്ങൾ എന്റെ പേരക്കുട്ടിയോട് എന്റെ കുടുംബക്കാരനോട് പ്രതികാരം എടുത്തു കളഞ്ഞല്ലോ മാലിക്കേ എന്നെങ്ങാനമെന്ന് ചോദിച്ചു പോയാൽ എനിക്കെന്റെ ഹബീബിന്റെ മുമ്പിൽ ഉത്തരം പറയാനില്ല. അതുകൊണ്ട് പ്രതികാരം വേണ്ട. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്ങനെയല്ലേ? ഇതിൽ എല്ലാത്തിനുമുള്ള പാഠമുണ്ട്, എല്ലാവർക്കുമുള്ള സന്ദേശമുണ്ട്. അഹ്ലു ബൈത്തിനെ എവിടെയായാലും ആദരിക്കണം. എങ്ങനെയാണെങ്കിലും അവരുടെ പാരമ്പര്യത്തെ ആരും ഒന്നും പറയാൻ പാടില്ല. കാരണം അവരുടെ ഏറ്റവും വലിയ നേതാവായ ജദ്ദാരാണ്, ഹബീബായ തങ്ങളാണ്. നമ്മൾ എത്ര പ്രാവശ്യം മദീനയിലേക്ക് ചെന്നാലും നമുക്ക് ചോദിക്കാനുള്ളത് നേതാവായ തങ്ങളെ, റസൂലായ തങ്ങളെ എന്നേ വിളിക്കാനുള്ളൂ. അതേസമയത്ത് തങ്ങന്മാര് മദീനത്തേക്ക് ചെന്നാൽ അവർക്കൊരവകാശമുണ്ട്. ഇത്രയേ നമുക്ക് പറയാനുള്ളൂ. എന്നാൽ അടുത്ത വരി പറയാൻ നമുക്കില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അലവിയൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പറയാൻ അവകാശം നമുക്കെവിടെയാണ്? അവർക്ക് പറയാനുണ്ട് അവസാനം, ഞങ്ങളുടെ വലിയുപ്പ ഞങ്ങളെ ഒന്ന് പിടിക്കണേ എന്ന് പറഞ്ഞാൽ തങ്ങന്മാർക്കൊരവകാശമുണ്ട്. മിമ്പറിൽ നിന്ന് ഖുതുബ നടത്തുമ്പോഴും അതാ വീട്ടിൽ നിന്ന് നടന്നു വരുന്ന ഹസനൈനിയാകുന്ന കുരുന്നമക്കളെ കണ്ട് വാത്സല്യം കാണിച്ച ഹബീബാണ് സുജൂദിൽ കിടക്കുമ്പോ തോളത്ത് കയറിയിരുന്ന പേരമക്കളോട് വാത്സല്യം കാണിച്ചു സുജൂദ് നീട്ടിയ മഹാനാണ്. ദാഹം വന്ന സമയത്ത് സ്വന്തം നാവ് വായിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഇമ്പി കുടിച്ചുകൊള്ളാൻ പറഞ്ഞ മക്കളാണ്. ആ മക്കളുടെ മക്കൾക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് അഹ്ലു ബൈത്തിനോടുള്ള ബഹുമാനം നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. അതാണ് ഇന്ന അഅതൈനാകൽ കൗസർ. അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹത്തിൽ വലിയ അനുഗ്രഹമായി ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എണ്ണുന്നു. അതുപോലെ മറ്റു മുഫസ്സിറുകളും എണ്ണിയതായി കാണാം. ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് അവിടുത്തെ പരമ്പരയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണ്? അല്ലാഹും റസൂലും തമ്മിലുള്ള ബന്ധം. അല്ലാഹുവിനെ കുറിച്ച് ഒരാക്ഷേപം വന്നപ്പോൾ മറുപടി പറയുന്നത് തങ്ങളിലൂടെയാണ്. തങ്ങളെ കുറിച്ച് ഒരാക്ഷേപം വന്നപ്പോൾ മറുപടി റബ്ബ് ജല്ല ജലാലായ റബ്ബ് നേരിട്ടു തന്നെ. ഹബീബായ തങ്ങളുടെ സ്ഥാനം ഒരു രാഷ്ട്രീയ നേതാവിന്റെ സ്ഥാനം അല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ സ്ഥാനം അല്ല, മറ്റേതെങ്കിലും ഒരു സാങ്കേതികമായ അധികാരിയുടെ സ്ഥാനം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം എല്ലാത്തിനും മേലെ. ഹബീബായ തങ്ങളോട് നമുക്ക് ബഹുമാനം വേണം. അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ തൊട്ടു താഴെയുള്ള പദവി നബി തങ്ങളുടെ സ്ഥാനമാണ്. അല്ലാഹുവിന്റെ മഹത്വം അവന്റേതായ ദാത്തിയായ സ്ഥാനമാണ്, അതാരും കൊടുത്ത സ്ഥാനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അതായിയായ സ്ഥാനമാണ്. അപ്പോൾ
ലഭിച്ച സ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. അല്ലാഹുവിന്റേത് മറ്റൊന്നിനോട് ചേർത്ത് പറയേണ്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയാനുള്ള ചെറിയ ഒരു പ്രയോഗം ഇതേ ഉള്ളൂ. നബി തങ്ങളുടെ മേലെ രക്ഷിതാവായ റബ്ബിന്റെ സ്ഥാനമല്ലാതെ വേറൊരു സ്ഥാനവും ഇല്ല. അതാണ് ഉമറുൽ ഖാദി തങ്ങൾ പറയുന്നത്. ഫദനൗത ഔ അദന വനിൽ തഅമീമ, തങ്ങളെ തങ്ങൾ അങ്ങുന്നതങ്ങളിലേക്ക് ചേർന്നുവല്ലോ. വനിൽ തഅമീമ, അവിടുന്ന് പ്രാപഞ്ചികത കൈവരിച്ചുവല്ലോ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മേലെ ഖാലിഖായ റബ്ബല്ലാതെ ഒരു സൃഷ്ടിയും ഇല്ല, സ്രഷ്ടാവല്ലാതെ സൃഷ്ടികൾ ഏതുമില്ല, ആരുമില്ല. വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുന ഫമിൽ അനിശീഖാഖി. ഇബ്രാഹിം ലഖാനി റഹിമഹുല്ലാ ജൗഹറത്തിൽ പ്രയോഗിച്ച ഒരു വരി തന്നെ വലിയ ആശയമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ ഒരു സ്ഥാനവും അല്ലാഹു ആർക്കും ഒന്നിനും എവിടെയും നൽകിയിട്ടില്ല. അതുകൊണ്ട് ആ ഹബീബായ തങ്ങളുടെ അനുയായികളാകാൻ അവസരം കിട്ടിയവരാണ് നമ്മൾ. നമുക്ക് തങ്ങളോടുള്ള ബന്ധം എന്താണ്? ഇതൊന്നും തുടങ്ങാനോ തുടരാനോ ഉള്ള നേരം ഇല്ല. ഞാനിതിൽ വളരെ വിവരം കുറഞ്ഞ ആളാണ്. വലിയ മഹാന്മാരായ സയ്യിദന്മാരും ആലിമീങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ ചെറിയ ഒരു മുത്തഅല്ലിമാണ്. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ചെറിയ കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. അല്ലാഹു ജല്ല ജലാലായ റബ്ബ് നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ. ഹബീബായ തങ്ങളുടെ അൻവാറുകൾ ലഭിക്കുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ.